അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പായ ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പപ്പായ. ഇതിൽ ഒരുപാട് വൈറ്റമിൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ആൻറ്റി ഏജിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് നമ്മുടെ പപ്പായ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഈ ജ്യൂസ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഇതാ നന്നായി പഴുത്തിട്ടുള്ള ഒരു മുറി പപ്പായയാണ് എടുത്തിട്ടുള്ളത്. ഒരു പപ്പായ മുഴുവനില്ല, അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അതിനെ ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പപ്പായ നല്ല മധുരമുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറക്കുക നല്ലത്. ഇനി ഇതിലേക്ക് സ്വല്പം ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയുടെ അളവ് കൂടിപ്പോവണ്ട, അപ്പോൾ അതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് മുന്തി നിൽക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഐസ് ക്യൂബാണ്. നല്ല തണുത്ത ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ കിടിലം ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അല്പം നട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെന്താ, ഈ ജ്യൂസ് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പപ്പായ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മടുക്കും. കുറച്ച് ഒന്ന് രണ്ട് പീസ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മതിയായി നിർത്തിപ്പോവും. കുട്ടികളാണെങ്കിലും അധികം കഴിക്കാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ജ്യൂസായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മളുടെ ഈ ചൂടുകാലത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലം ജ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന പുതുതായി വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.